നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വളരെ ലാഗ് അടിച്ചിട്ടാണ് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, വളരെ ക്ഷമ ചോദിക്കുന്നു. കുറച്ച് ടെക്നിക്കൽ റീസൺസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോസ് ലാഗ് അടിക്കുന്നത്. പക്ഷെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ISL ഫൈനലിനെ കുറിച്ച് സംസാരിക്കാനാണ്. ISL ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ ഒരു വർഷത്തോളം വളരെ 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 ആകാംക്ഷയോടെ കാത്തിരുന്ന ISL ഫൈനലിലേക്ക്, അല്ലെങ്കിൽ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ISL ഫൈനൽ ഒരു വെട്ടിക്കെട്ടൻ മത്സരം തന്നെ ആയിരിക്കും, പക്ഷേ ആ ISL ഫൈനലിനെ അതിനേറെ ഭംഗിയാക്കാൻ, അതിനേറെ അടിപൊളിയാക്കാൻ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ISL ഫൈനലിലുണ്ട്. എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക, കുറച്ച് ലെങ്തി ആയിരിക്കും. സോ പ്ലീസ് 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 ഓക്കെ. ISL ഫൈനലിൽ ഇപ്പോൾ മത്സരിക്കാനായിട്ട് പോകുന്നത് FC ഗോവയും ബാംഗ്ലൂരും FC യുമാണ്. അപ്പോ ഒരു തീപാവുന്ന മത്സരം, കാരണം രണ്ട് കട്ട ടീമുകളാണ്, രണ്ടുപേരും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യുന്ന ടീമുകളാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ സെമി ഫൈനൽസിൽ FC ഗോവയുടെ പ്രകടനം അതിമനോഹരമായിരുന്നു. ബാംഗ്ലൂർ FC യുടെ പ്രകടനമാണെങ്കിൽ ഒന്ന് ബ്രീത്ത് ചെയ്തിട്ടാണ് അവർ കൃത്യമായിട്ട് ഫൈനലിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ രണ്ടുപേരുടെയും മത്സരം എങ്ങനെ ഇരിക്കുമെന്ന് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ആര് കപ്പടിക്കുമെന്ന് പോലും നമുക്ക് ഒന്നും പറയാനായിട്ട് പറ്റില്ല. അത്രയും ഒരു ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ്. ഈ ഒരു ഫൈനൽ എങ്ങനെയാണ് ഇത്ര മനോഹരമാകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഫാക്ടർ എന്ന് പറയുന്നത് FC ഗോവ ബാംഗ്ലൂർ FC, അതായത് ISL ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു പുതിയ ചാമ്പ്യൻ ഉണ്ടാകാനായിട്ട് പോവുകയാണ്. അതായത് കഴിഞ്ഞ സീസണുകൾ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എ ടി കെ ചെന്നൈ എന്ന് പറയുന്ന ഒരു ഫാക്ടർ തന്നെയായിരുന്നു. ATK ആയിരുന്നു ആദ്യം സീസണിൽ കപ്പടിച്ചത്, ചെന്നൈ രണ്ടാം സീസണിൽ വീണ്ടും ATK കപ്പടിച്ചു, വീണ്ടും ചെന്നൈ ആണ് കപ്പടിച്ചത്. അപ്പോ രണ്ട് ചാമ്പ്യന്മാർ മാത്രമാണ് ISL ഇതുവരെ ഉള്ളത്, ഈ ISL ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാനായിട്ട് സാധിച്ചത്. പക്ഷേ ഇപ്പോൾ ബാംഗ്ലൂർ FC അല്ലെങ്കിൽ FC ഗോവ, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഒരു തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ ചാമ്പ്യൻ ആവുന്നു. അപ്പോ ISL ചരിത്രം തന്നെ മാറ്റി എഴുതാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു ഇൻട്രസ്റ്റിംഗ്. രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ്, ചെന്നൈ FC യുമായിട്ട് ഫൈനലിൽ തോറ്റ രണ്ട് ടീമുകളാണ് FC ഗോവയും ബാംഗ്ലൂർ FC യും. കഴിഞ്ഞ സീസണിൽ ചെന്നൈ മത്സരിച്ചപ്പോൾ ചെന്നൈയുടെ എതിരാളികളായിരുന്നത് ബാംഗ്ലൂർ FC ആണ്. ബാംഗ്ലൂർ FC യുടെ അടുപ്പിച്ചിട്ടുള്ള രണ്ടാമത്തെ ഫൈനലാണ്. ആ കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂർ FC യെ 3-2 ചെന്നൈ FC തോൽപ്പിച്ചു. അപ്പൊ അതിന്റെ എല്ലാ ദേഷ്യത്തോടു കൂടിയാണ് ബാംഗ്ലൂർ FC ഈ ഒരു സീസണിലും ഫൈനൽ കയറിയിട്ട് കപ്പടിക്കാനായിട്ട് പോകുന്നത്. ചെന്നൈ FC ആദ്യമായിട്ട് ചാമ്പ്യൻ ആവുന്ന സീസണിൽ ഫൈനൽ കളിക്കുമ്പോൾ ചെന്നൈയുടെ എതിരാളികൾ FC ഗോവയാണ്. അന്നും ചെന്നൈ FC വിജയിച്ച ഗോൾ മാർജിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. 3-2 രണ്ട് ടീമുകളെയും 3-2 തോൽപ്പിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ രണ്ട് ടീമുകളുടെയും ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ടീമും ഒരേ കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നു, കട്ടയ്ക്ക് തോറ്റ ടീമുകൾ തന്നെയാണ്. അപ്പോ ചെന്നൈ FC യുമായിട്ട് തോറ്റ് തന്നെയാണ് ബാംഗ്ലൂരും ഗോവയും എത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. രണ്ട് ടീമുകളും ആദ്യം ഫൈനൽ കളിച്ചിട്ടുള്ള ഒരു ടീമുകളാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു സ്പിരിറ്റ് രണ്ട് ടീമുകൾക്കും ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ബാംഗ്ലൂർ FC vs FC ഗോവ മത്സരം കാണാനായിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, ഞാനും കാത്തിരിക്കുകയാണ്, നിങ്ങളും കാത്തിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് പ്ലീസ് സബ്സ്ക്രൈബ്. ഒപ്പം ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് കണ്ടന്റുകൾ ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും. പ്ലീസ് ബിലീവ് മീ ഗായ്സ്, പ്ലീസ് ബിലീവ് മീ. കൺസിസ്റ്റൻസി ഞാൻ ഇനി കുറച്ചുകൂടെ പുലർത്താനുള്ള പ്ലാൻ തന്നെയാണ്. സോ പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, ഇപ്പോ വീഡിയോ പറഞ്ഞല്ലോ, ബൈ. എന്നാൽ അതിനു മുമ്പ് വീണ്ടും ചെന്നൈ, അതിനൊക്കെ മുമ്പ് വീണ്ടും ഒരു പ്രാവശ്യം ഒരു ചെന്നൈ ആദ്യം ചാമ്പ്യൻ ആവുന്ന